നമസ്കാരം എല്ലാവർക്കും ജീഫ് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനെക്കുറിച്ചാണ് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റിയിൽ വിളിച്ചിരിക്കുന്ന ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായി ഈ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ജോബ് നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യാവുന്നതാണ് ഗസറ്റഡ് വിജ്ഞാപന തീയതി മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കാറ്റഗറി നമ്പർ നാനൂറ്റി എൺപത്തേഴ് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് കേരള വാട്ടർ അതോറിറ്റിയാണ് പോസ്റ്റ് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറാണ് ഇത് നൽകിയിട്ടുള്ള സ്കെയിൽ ഓഫ് പേ പത്തൊമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് മുതൽ മുപ്പത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത് വരെയാണ് സ്കെയിൽ ഓഫ് പേ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നാല് വേക്കൻസിയാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി മൂന്ന് വർഷമാണ് അതുകൊണ്ട് തന്നെ മൂന്ന് വർഷത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഒഴിവുകളും ഈ റാങ്ക് ലിസ്റ്റിൽ ലിസ്റ്റിന് തന്നായിരിക്കും അവർ ഫിൽ ചെയ്യുന്നത് ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ് എല്ലാം തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വഴിയാണ് കേരള പി എസിയുടെ വൺ ഡയർ രജിസ്ട്രേഷൻ വഴി ലഭിക്കുന്ന യൂസർ നെയിമും പാസ്വേഡ് ഉപയോഗിച്ചാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിന്റെ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ടിനും ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ട് അടുത്തായി നമ്മൾ നോക്കുന്നതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയാണ് എം കോം ബിരുദമാണ് വേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ ഇന്റർ എക്സാമിനേഷൻ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ നടത്തുന്ന എക്സാം പാസ് ആയിരിക്കണം അതായത് എം കോം ഉള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം എം കോം ആണ് ചോദിച്ചിരിക്കുന്ന ക്വാളിഫിക്കേഷൻ അടുത്ത ഇതിന് അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയെന്ന് ചോദിച്ചാൽ എല്ലാവരും നമ്മൾ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് കേരള പി എസ് സിയുടെ വൺ ടൈം റെസിറ്റ്യൂഷൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യാനായിട്ട് കാറ്റഗറി നമ്പർ നാനൂറ്റി എൺപത്തേഴ് പാർ രണ്ടായിരത്തി കാറ്റഗറി നമ്പർ കൊടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ജോബ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കിലേക്കും എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട് എങ്ങനെ കാറ്റഗറി നമ്പർ കൊടുത്ത് അപ്ലൈ ചെയ്യാമെന്നുള്ളതിൻ്റെ അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് അതിനുശേഷം കാറ്റഗറി നമ്പർ കൊടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അടുത്തതിൻ്റെ പ്രൊബേഷനും മറ്റു കാര്യങ്ങളുമാണ് നട പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ എക്സാമിനേഷൻ്റെ പാറ്റേൺ ജി കെ ഉണ്ട് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് അതിനകത്ത് ചോദിച്ചിരുന്ന ഓരോ മാർക്കും വെയിറ്റേജും കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അതോടൊപ്പം തന്നെ ഇതിനകത്ത് വേണ്ട എക്സാമിനേഷൻ്റെ ടെസ്റ്റ് പേപ്പറും കാര്യങ്ങളും പേപ്പർ വൺ പേപ്പർ ടു എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതും എല്ലാ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഡീറ്റെയിൽഡ് സിലബസ് തന്നെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അവർ അതുകൊണ്ട് ഈ നോട്ടിഫിക്കേഷൻ എല്ലാവരും തറവായിട്ട് വായിച്ചു നോക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏതൊക്കെ സിലബസ് സിലബസ് മനസ്സിലാക്കാനേ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് എക്സാം വരുന്നതെന്നും ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാം ഇത്തരം കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ള എല്ലാവരും ലാസ്റ്റ് ഡേറ്റ് മറക്കാതിരിക്കുക ഫെബ്രുവരി മൂന്നാം തീയതിയാണ് വൈകിട്ട് പന്ത്രണ്ട് മണിക്ക് മുമ്പായി വേണം അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് നിമിഷം വരെ നോക്കിയിരിക്കാതെ എല്ലാവരും കഴിയുന്നതും നേരത്തെ എം കോം ബിരുദമുള്ളവർക്കും ഈ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻസായി രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതോടനെ താങ്ക് യു